എല്ലാവർക്കും പുതിയൊരു കോംപ്ലിക്കേറ്റഡ് വീഡിയോയിലേക്ക് സ്വാഗതം അതായത് ഈ വീഡിയോ ഞാൻ ഒരു ഷോർട്ട് വീഡിയോയുടെ ഭാഗമായിട്ടാണ് ഉണ്ടാക്കുന്നത് അതായത് ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിരുന്നു നമ്മൾ ആംപ്ലിഫയറിൻ്റെ വാട്സ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്ന് പറ്റിയിട്ട് അപ്പോൾ ആ വീഡിയോ അതിൻ്റെ ആ ചെറിയ കാൽക്കുലേഷൻ ഭാഗവും ഒന്ന് കണ്ടുനോക്കുക നമ്മൾ ഇതിനുമുമ്പ് ചെയ്ത് ഈ സ്പീക്കറിൻ്റെ വീഡിയോ കണ്ടപ്പോൾ എല്ലാവരും കമൻറ്റിൽ ചോദിക്കേണ്ടായി അതായത് ഇതിനു പറ്റി ആംപ്ലിഫയറിന്റെ വാട്സ് എങ്ങനെ മനസ്സിലാവും ആംപ്ലിഫയറിൻ്റെ വാട്സ് അറിഞ്ഞാലേ സ്പീക്കർ ഉണ്ടാക്കാൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് സ്പെസിഫിക്കേഷൻ വെച്ചിട്ട് ഗൂഗിൾ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഒരുവിധം ഡാറ്റ കിട്ടും അതല്ലെങ്കിൽ വി സ്ക്വയർ ബൈ ടു ആർ എന്നുള്ള ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് സിംപിളായിട്ട് നമ്മളെ ആംപ്ലിഫയറിന്റെ വാട്സ്ആപ്പിൻ്റെ കണ്ടുപിടിക്കാം ഇതിൽ വി സ്ക്വയർ എന്ന് പറയുന്നത് ട്രാൻസ്ഫോമറിന്റെ ഔട്ട്പുട്ട് പുട്ട് ഡി സിയുടെ അതായത് ഡി സി ഔട്ട് പുട്ടില്ല ട്രാൻസ്ഫോമറിൻ്റെ അതിൻ്റെ വാല്യൂ അതിപ്പോൾ ട്വൻ്റി സെവൻ ആണെങ്കിൽ ട്വൻ്റി സെവൻ അതിൻ്റെ സ്ക്വയർ ഇൻറ്റു ട്വൻ്റി സെവൻ അതിൻ്റെ കൂടെ നമുക്ക് ഈ ടു ആർ എന്ന് പറയുന്നത് ടു ഇൻറ്റു നമ്മളെ സ്പീക്കർ ലോഡ് ഫോർ റോംസ് ആണെങ്കിൽ ഫോർ അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്താൽ അതായത് ഫോർ ഇൻറ്റു ടു എറ്റ് അപ്പോൾ ട്വൻറി സെവൻ ഇൻറ്റു ട്വൻറ്റി സെവൻ സെവൻ ട്വൻ്റി നയൻ അപ്പോൾ സെവൻ ട്വൻറ്റി നയൻ ബൈ എയ്റ്റ് ഇതാണ് നമ്മളെ ആംബ്ലിഫയറിന്റെ വാർഡ്സ് വരാ അതായത് നയൻറ്റി വൺ വാർഡ്സ് ആണ് നമുക്ക് ഈ പവർ സപ്ലൈ ഉപയോഗിച്ചിട്ടുള്ള ആംബ്ലിഫയറിന്റെ ഔട്ട്പുട്ട് കിട്ടുക അതിൽ കൂടുതൽ കിട്ടില്ല എന്നുള്ളത് ഹൺഡ്രഡ് പെർസെന്റ് കണ്ടുപോകും അപ്പൊ ഇതിൽ എന്താ സംഭവം എന്ന് വെച്ചാൽ അതിൽ ആ വി സ്ക്വയർ ബൈ ടു ആർ എന്നുള്ള ടു ആർ ആണ് ഏറ്റവും വലിയ പ്രശ്നം അപ്പോൾ ആ ടൂ ആർ വന്നത് തെറ്റാണ് വി സ്ക്വയർ ബൈ ആർ ആണ് വരിക എന്നുള്ളതാണ് ഒരുപാട് പേരുടെ വാദം അപ്പോൾ ഞാൻ എങ്ങനെയാണ് ആ വി സ്ക്വയർ ബൈ ടു ആർ എന്നുള്ളതിലേക്ക് എത്തിപ്പെട്ട് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ അതിൽ ചില കമൻസ് വയ്ക്കാം അതായത് വിനീത് പി വി എന്നാൽ പറഞ്ഞിട്ടുണ്ട് ചേട്ടാ ഇത് തെറ്റാണ് അതേപോലെ സ്റ്റീ വി ഒരു ചാനലിനെയും എന്ത് തൊട്ടതാണ് ആർമസ് വോൾട്ടേജ് ഇൻഡു ആർ എസ് വോൾട്ടേജ് ഡിവൈഡ് ബൈ ഓംസ് ലോഡ് അതാണ് ശരി എന്ന് ഉദ്ദേശിക്കുന്നുണ്ട് വി സ്ക്വയർ വി സ്ക്വയർ ബൈ ഓംസ് നമ്മൾ ആദ്യം പറഞ്ഞ വി സ്ക്വയർ ബൈ ആർ ടു ആർ അല്ല ആർ അതേപോലെ മിസ്റ്റേക്ക് എന്ന രീതിയുണ്ട് അനസ് ഹൈടെക് എന്ന് ചാനൽ പറഞ്ഞിട്ടുണ്ട് ഇത് ശരിയായ മെത്തേഡല്ല എന്ന് അപ്പോൾ ശരിയായ മെത്തേഡാണ് എന്നല്ല ഞാൻ പറഞ്ഞു തരുന്നത് അത് ആ കാൽക്കുലേഷൻ ശരിക്കും എങ്ങനെയാണ് ഞാൻ അതിലെത്തിപ്പെട്ടത് എന്നാണ് പറയുന്നത് അപ്പോൾ അത് പറയുന്നതിന് മുമ്പ് ആംപ്ലിഫയർ എങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്ന് നോക്കാം അതായത് ഒരു ആംപ്ലിഫയർ വർക്ക് എന്ന് പറയുമ്പോൾ ആംപ്ലിഫയറിലേക്ക് ഒരു സയനസ് സിഗ്നൽ അതായത് ഒരു ആയിട്ട് നിൽക്കുന്നതല്ല ഒരു വേരിയബിൾ ഫ്രീക്വൻസിയാണ് അതിലേക്ക് വരുന്നത് അതായത് ഒരു ഓഡിയോ മ്യൂസിക് ആണെങ്കിൽ ഒരു ഓഡിയോ ഫയലാണെങ്കിൽ അത് പലതരത്തിൽ ഹൈ ലോ എല്ലാവിധ ഫ്രീക്വൻസികളും കൂടി കൂടിയിട്ടാണ് വരുന്നത് അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ ആ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നത് ഒരു സ്പീക്കർ അല്ലെ ഊഫർ എന്തായാലും ശരി ആ സ്പീക്കർ എന്ന് തന്നെ പറയാം അപ്പോൾ ആ സ്പീക്കറിനകത്തുള്ള ആ ഒരു വാല്യൂ ഉണ്ടല്ലോ അതിൻ്റെ സ്പീക്കറിൻ്റെ ലോഡ് വാല്യൂ നമ്മൾ അളക്കുന്നത് ഓംസിലാണ് ആ ഓംസ് കിടക്കുന്നത് റെസിസ്റ്റീവ് ലോഡല്ല അത് ഇമ്പിഡൻസ് ആണ് അതൊരു ഇൻഡക്റ്റീവ് റെസിസ്റ്റീവ് എല്ലാം കൂടെ കൂടിയിട്ട് റിയാക്റ്റൻസ് ലോഡ് അങ്ങനെ നമ്മൾ അപ്പോൾ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആ രൂപത്തിൽ പറയാം അതായത് ഇമ്പിഡൻസ് എന്നുള്ളത് റെസിസ്റ്റൻസിൻ്റെ ഒരു വാല്യൂ അല്ല റെസിസ്റ്റൻസ് അളക്കാനുള്ള ഒരു വാല്യൂ അല്ല റെസിസ്റ്റൻസ് അളക്കാനുള്ള വാല്യൂവിൽ തന്നെയാണ് ഓംസ് എന്നുള്ള വാല്യൂവിൽ തന്നെയാണ് ഇമ്പിഡൻസ് അളക്കുന്നത് അപ്പോൾ ഒരു സ്പീക്കർ ഫോർ ഓംസ് എന്ന് പറയുമോ ആ ഫോർ ഓംസ് എങ്ങനെയാണ് അവിടെ ഡിഫൈൻ ആവുന്നത് അത് മനസ്സിലാവുമോ ഞാൻ എന്തുകൊണ്ടാണ് അവിടെ ആ ടു ആർ എന്ന് കൂട്ടിയത് എന്നുള്ളത് പറയാം അപ്പോൾ ടു ആർ കൂട്ടാനുള്ള കാരണമുണ്ട് ഒരുപാട് റെഫറൻസുകൾക്ക് ശേഷമാണ് ഞാൻ ആ ടു ആർ എന്നുള്ളതിലേക്ക് ഒരു തീരുമാനത്തിൽ തീരുമാനത്തിലെത്തിപ്പെട്ടത് അത് പബ്ലിഷ് ചെയ്യാനും വീഡിയോയിൽ അത് പറയാനും കാരണം അത്രയും കൺഫേം ആയിട്ട് എനിക്ക് പ്രൂവ് ആക്കാൻ പ്രൂവ് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റിയത് കൊണ്ടാണ് അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഞാൻ ഇതിനു മുമ്പുണ്ടായിരുന്ന വലിയ വലിയ സീനിയേഴ്സ് ചെയ്ത ഇക്വേഷൻ തിരുത്തോ ഹോർമുല തെറ്റാണെന്നോ അറിയില്ല നമുക്ക് ഇതിലൂടെ കുറച്ചുകൂടെ ഒരു അതിനോടടുത്തേക്ക് ഒരു ഹൺഡ്രഡ് വാട്സ് എന്നാണ് കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടുന്നതെങ്കിൽ അതായത് വി സ്ക്വയർ ബൈ ആർ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഹൺഡ്രഡ് വാട്സ് എന്നാണ് കിട്ടുന്നതെങ്കിൽ വി സ്ക്വയർ ബൈ ടു ആർ എന്ന് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ അതിനോട് അടുത്തേക്ക് ആക്യൂറസിയിലേക്ക് അടുത്തേക്ക് കിട്ടും എന്നാലും കൃത്യമല്ല കുറച്ചും കൂടെ അടുത്തേക്ക് കിട്ടും അതാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ സ്പീക്കർ വർക്ക് ചെയ്യുമ്പോൾ അതിനകത്ത് ആ ഓംസ് ഫോർ ഓംസ് എന്നുള്ള തീരുമാനിച്ചത് എങ്ങനെയാണെന്നല്ലേ അത് പറയാം അതായത് ഇമ്പിഡൻസ് എന്ന് പറയുമ്പോൾ ശരിക്കും ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു സർക്യൂട്ടിൽ ഉണ്ടാകുന്ന ഡി സി റെസിസ്റ്റൻസും എ സി റിയാക്റ്റൻസും കൂടെ കൂടിയിട്ടാണ് ഇബിഡൻസ് ആകുന്നത് അല്ലാതെ വെറും റെസിസ്റ്റൻസ് ആ ഓംസ് എന്ന് ഉദ്ദേശിക്കുന്ന റെസിസ്റ്റൻസ് മാത്രമല്ല അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ അതിലേക്ക് ചെല്ലുന്നത് ഒരു കോൺസ്റ്റൻ്റ് അല്ലാത്ത ഒരു വേരിയബിൾ ഫ്രീക്വൻസി ആയിട്ടുള്ള ഒരു മ്യൂസിക് ഫയലാണ് അതായത് ഒരു മ്യൂസിക് സിഗ്നലാണ് ഓഡിയോ സിഗ്നലാണ് എന്ന് പറഞ്ഞല്ലോ അപ്പോൾ അത് ചെല്ലുമ്പോൾ അവിടെ ആ ഔട്ട്പുട്ടിലെ റെസിസ്റ്റൻസ് വാരി ചെയ്തുകൊണ്ടിരിക്കും ഇമ്പിഡൻസ് വാരി ചെയ്തുകൊണ്ടിരിക്കുക അപ്പം നിങ്ങൾ ഇപ്പോൾ ഈ ആർട്ടിക്കിളിൽ പറഞ്ഞവണ്ണം തന്നെ നോക്കുക ഇത് അത്ര ലോക്കൽ ആർട്ടിക്കിൾ അല്ല വളരെ ഫേമസ് ആയിട്ടുള്ള ടെക് ആർട്ടിക്കിൾ ആണ് അപ്പം അതിനകത്തുള്ളത് നോക്കുക സ്പീക്കർ മാനുഫാക്ചേഴ്സ് ടേസ് ദ നോമിനൽ ഇമ്പിഡൻസ് വിച്ച് ഈസ് ദി സോർട്ട് ഓഫ് ആവറേജ് ഓഫ് ദ ലോവസ്റ്റ് വാല്യൂ ഓഫ് ദ സ്പീക്കർ ഇംബിഡൻസ് ആ ലോവസ്റ്റ് ഇമ്പിഡൻസ് ആണ് അതായത് ഈ ഇറ്റ് ഈസ് ദ ഫിഗർ വിച്ച് ഈസ് യൂസ് ഫോർ കാൽക്കുലേഷൻ പർപ്പസസ് മോ സ്പീക്കേഴ്സ് ആർ റേറ്റഡ് ബൈ ദ മാനുഫാക്ചേഴ്സ് നോമിനലി ഫോർ ഓംസ് സിക്സ് ഓംസ് എയിറ്റ് ഓംസ് ഓർ സിക്സ്റ്റീൻ ഓംസ് അതായത് അത് സംഗതി നിങ്ങൾക്ക് മനസ്സിലായുന്നതായിരിക്കുന്നു ഫോർ ഓംസ് എന്നുള്ളത് അതിൻ്റെ ഏറ്റവും ലീസ്റ്റ് ഏറ്റവും ലീസ്റ്റ് ഇമ്പിഡൻസ് ആണ് ഇമ്പിഡൻസ് അവിടുന്ന് മേലോട്ടും ഇങ്ങനെ വേറി ചെയ്തുകൊണ്ടിരിക്കാം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് അതൊരു കോൺസ്റ്റൻ്റ് അല്ലാത്തതിനെ കൊണ്ട് അത് ആ പഴയ പവർ കാൽക്കുലേറ്റ് ചെയ്യുന്ന വാല്യൂവിൽ സ്പീക്കറിൻ്റെ ആംബ്ലിഫയറിൻ്റെ ഔട്ട്പുട്ട് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വ്യത്യാസം വരുന്നത് അവിടെ ഒരു കോൺസ്റ്റൻറ്റ് അല്ലാത്ത വാല്യൂ അതായത് നമുക്ക് അതായത് കോൺസ്റ്റൻ്റ് അല്ലാത്ത ഒരു സിഗ്നലാണ് പ്രോസസ്സാവുന്നത് അപ്പോൾ അവിടെ ആ ടു ആർ എന്നുപയോഗിക്കാനുള്ള കാരണം അതാണ് ഞാനല്ല ടു ആർ എന്ന് ഉപയോഗിച്ച് അതൊരുപാട് സീനിയേഴ്സ് ഉപയോഗിച്ചതിന് ശേഷമാണ് ഞാനത് റെഫർ ചെയ്തിട്ട് ഞാൻ എൻ്റെ എക്സ്പെരിമെൻറ്റിൽ പരീക്ഷിച്ച് നോക്കിയിട്ട് ഞാനത് ഉപയോഗിക്കാൻ തുടങ്ങി അപ്പോൾ ഞാൻ ആംപ്ലിഫയർ ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു ഇക്വേഷൻ അതാണ് അപ്പോൾ ആ രീതിയിലാണ് സ്പീക്കർ സെലക്ഷൻ വരുന്നത് അപ്പോൾ ഇതുവരെ എല്ലാവരും പവർ ഉപയോഗിച്ച പോലെ അല്ല ഞാൻ ഉപയോഗിക്കുന്നതല്ല പവറിൻ്റെ ആ രീതിയിലുള്ള ആവശ്യത്തിന് ഞാൻ ആ ഇക്വേഷൻ വഴി നമുക്ക് ഇതിപ്പോൾ എഴുതിയല്ലോ കൂട്ടുന്നത് നമ്മൾ മനസ്സിലാണ് കണക്ക് കൂട്ടും അതേസമയം ഈ ഒരു ആവശ്യം വരുമ്പോൾ ഈ രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യും രണ്ടും രണ്ട് തരം ആവശ്യം തന്നെയാണ് രണ്ട് തരം പൊർപ്പോസുമാണ് അപ്പോൾ ആ ഇംബിഡൻസ് ഫോറോംസ് എന്നുള്ള ഉദ്ദേശിച്ചതിൻ്റെ ആ ഒരു സ്റ്റേറ്റിലേക്ക് വരാനുള്ള കാരണം നോമിനൽ ഇമ്പിഡൻസ് ആണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിരിക്കുന്നു അപ്പോൾ ഞാൻ അടുത്ത കാര്യം പറയാം റിയൽ കാൽക്കുലേഷൻ ഓഫ് പവർ എന്ന് പറഞ്ഞിട്ട് കിഖറിൻ്റെ വെബ്സൈറ്റിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ആർട്ടിക്കളാണ് അപ്പോൾ അതിനകത്ത് പി സി ഗൾ ടു വി ഇൻ ടു ഐ അതായത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പവറിൻ്റെ ഇക്വഷൻ അതേപോലെ തന്നെ പി സി ഗൾ ടു ഐ സ്ക്വയർ ഇൻ ടു ആർ മൂന്നാമത്തെ പി സി ടു വി സ്ക്വയർ ബൈ ആർ ആ വി സ്ക്വയർ ബൈ ആർ എന്നുള്ളതാണ് ഇപ്പോൾ എല്ലാവരും ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്തിട്ടുള്ളത് അതാണ് യഥാർത്ഥ ഇക്വേഷൻ ആ ആംബ്ലിഫയറിൻ്റെ പവർ ആംബിയറും അതിൻ്റെ ഓ ഓംസും അനുസരിച്ചിട്ട് ഔട്ട്പുട്ട് പുട്ട് ലോഡിൻ്റെ വാല്യൂ അനുസരിച്ചിട്ട് കിട്ടാൻ സാധ്യതയുള്ള ഒരു വാല്യൂ ആണ് നമുക്ക് ആ വി സ്ക്വയർ ബൈ ആർ വെച്ചാൽ കിട്ടുക ദ പി സി ഗൾ ടു വി ബൈ വി സ്ക്വയർ ബൈ ആർ എന്നുള്ളതിൻ്റെ ഇക്വേഷൻ്റെ മറ്റൊരു ആർട്ടിക്കിൾ അതിനോട് ആയിട്ട് അതായത് നമ്മൾ ഈ ഇവിഡൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അപ്പോൾ അതിൽ പറയുന്നത് ദ കൺസിഡർ യൂസിങ് പി സികൾ ടു വി ബൈ ആർ അപ്പോൾ സം പീപ്പിൾ വിൽ ഡയറക്റ്റ്ലി യൂസ് ഇറ്റ് ഓൺ ആർ വൺ ടു ഗെറ്റ് ദ ആൻസർ ആസ് ആസ് പി സി ടു ടെൻ സ്ക്വയർ ബൈ ആർ അപ്പോൾ അത് റോങ് ആണ് അതായത് വി സിക്വൽറ്റി ഇക്വേഷൻ മീൻസ് പൊട്ടൻഷ്യലി അക്രോസ് ദ റെസിസ്റ്റർ ആർ ആൻഡ് നോട്ട് ദ പൊട്ടൻഷ്യൽ ഓഫ് ദ സർക്യൂട്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത് അതായത് വി സ്ക്വയർ ബൈ ആർ എന്ന് പറയുമ്പോൾ ആ പൊട്ടൻഷ്യൽ അക്രോസ് ദ റെസിസ്റ്റർ ആണ് അക്രോസ് ദ സർക്യൂട്ട് അല്ല സർക്യൂട്ട് എന്ന് പറയുമ്പോൾ റിയാക്റ്റിങ്സ് ഉള്ള സർക്യൂട്ട് അല്ല അപ്പോൾ നമ്മൾ ആദ്യം ആ ആർ വൺ അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ എത്രയാണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്ത് ഓംസില വെച്ച് കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം വേണം പവർ കാൽക്കുലേറ്റ് ചെയ്യാൻ എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഇത് ഞാൻ പറഞ്ഞതല്ല എന്ന് പറയാൻ കാരണം അതാണ് ഇത് ഒരുപാട് പേര് ഒരുപാട് മുമ്പേ ചർച്ച ചെയ്ത് തീരുമാനിച്ചു കഴിഞ്ഞതുകൊണ്ടാണ് അത് ഒരു ഒരു ഉദാഹരണം എന്ന നിലയ്ക്ക് ആ വീഡിയോയിൽ ഞാൻ പറയേണ്ടത് അപ്പോൾ അത് സൈൻ വേവ് വെച്ചിട്ട് അതായത് ഒരു തൗസൻഡ് ഹേർട്സ് വൺ കിലോ ഹേർട്സ് സിഗ്നൽ കൊടുത്തിട്ട് നമ്മൾ സ്പീക്കറിൻ്റെ മോണിലേക്ക് അതായത് ഫുൾ വോളിയത്തിൽ സ്പീക്കറിലേക്ക് തന്നെ കൊടുക്കുക അതിനകത്തേക്കുള്ള ഡമ്മി ലോഡ് ഡമ്മി റെജിസ്റ്റർ വാങ്ങാനുള്ള പൈസൻ്റെ ഇല്ല നല്ല വിലയുള്ള സാധനമാണ് നാട്ടിൽ കിട്ടാനുമില്ല ഓൺലൈനിൽ വാങ്ങണം അപ്പോൾ ജസ്റ്റ് ഒരു എക്സ്പെരിമെൻറ്റിന് വേണ്ടിയിട്ട് എനിക്കിപ്പോൾ അത് വേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ സ്പീക്കർ തന്നെ കൊടുത്തിട്ട് സൗണ്ടൊക്കെ ആളില്ലാത്തപ്പോഴാണ് ചെയ്തിട്ടുള്ളത് നല്ല സൗണ്ടിൽ ഫുൾ സൗണ്ടിൽ ക്ലിപ്പിംഗ് ആവാത്ത രൂപത്തിൽ തൗസൻഡ് ഹേർട്സ് കൊടുത്തിട്ട് ഞാൻ അതിൻ്റെ അകത്തേക്കുള്ള സ്പീക്കറിൻ്റെ അകത്തുള്ള വോൾട്ടേജ് അളന്നിട്ടുണ്ട് ആ വോൾട്ടേജ് അളന്നിട്ട് അതേപോലെ തന്നെ നമുക്ക് എത്ര ആംബിയുടെ ഡ്രോൺ ആവുന്നുണ്ട് അത് അളന്നിട്ടുണ്ട് അതനുസരിച്ചിട്ടുള്ള വാല്യൂ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അതിനുപയോഗിച്ച പവർ ആംബ്ലിഫയർ എന്ന് പറഞ്ഞാൽ സെവൻ ടു നയൻ സെവൻ എന്നുള്ള ആംബ്ലിഫയറാണ് ഉപയോഗിച്ച് അത് വെച്ചിട്ട് അതായത് ചെറുത് ട്വൽവ് വോൾട്ടിൽ വർക്ക് ചെയ്യുന്നു അപ്പോൾ എത്രയാണോ അതിനകത്ത് കിട്ടുക സെവൻ ടു ഈ വീഡിയോൻ്റെ ഇനി മുന്നോട്ട് കാണുന്നതിന് മുമ്പ് സെവൻ ടു നയൻ സെവൻ്റെ പവർ ഔട്ട്പുട്ടെത്ര നിങ്ങൾക്ക് ഏകദേശം മനസ്സ് കണക്കിലുള്ളത് അതൊന്ന് സാധാരണ പവർ ക്യൂഷൻ വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കൂ എന്നിട്ട് അറിയാം ഇതിൽ ഇതിലെത്ര കിട്ടുന്നതെന്ന് നോക്കി നോക്കുക അപ്പോൾ ആ വീഡിയോ ലാസ്റ്റ് ആയിരുന്നു കണ്ടു വയ്ക്കുക അപ്പോൾ ഈ വീഡിയോയിൽ ഇനിയും ചർച്ചകൾ ഉണ്ടാവാം ഇനിയും സംശയങ്ങൾ ഉണ്ടാവാം ഇനിയും തെറ്റിദ്ധാരണകൾ ഞാൻ പറഞ്ഞത് തെറ്റാണോ ശരിയാണോ എന്നുള്ള ഒരുപാട് പേർക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും അതൊക്കെ അറിയുക നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ അങ്ങനത്തെ ചർച്ചകൾ വളരെ നല്ലതാണ് അപ്പോൾ വീഡിയോസ് ഇസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം